പോയി ചെറുക്കനെ അവന്റെ വഴിക്കും പോയി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം കാരണം പോലീസ് സർക്കാരിന്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട പോലീസിനെ ഒരാളിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടി വന്നു. പോലീസുകാരെന്ന് പറയുന്നത് തന്നെ ആൾക്കാരുടെ സ്വത്തിനും ജീവനും. അതെ ആണ് എങ്കിൽ പോലും ഇത് ഈ ഒരു ലിവിംഗ് ടൂതർ കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഈ കുട്ടി ഈ പയ്യന്റെ പേര് നിയമപരമായ സ്റ്റെപ്പ് എടുത്തിട്ട് പിന്നെ അവളെ വിവാഹം ചെയ്യാമെന്ന വാഗ്ദാനം കൊടുത്ത് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് കൊടുത്തിട്ട്. ഞാൻ പറയുന്ന നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ നിയമത്തിന് സഹായിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. നിയമത്തിന് സഹായിക്കാന്നല്ല, ഇപ്പൊ ഒരാൾക്ക് സഹായം വേണം, ഒരാളെ ആ സഹായം ബുദ്ധിമുട്ടിയുന്നു. അതാണ് അമ്മ ഈ പറഞ്ഞ ഈ രീതിക്കുള്ള ആൾക്കാർ. ഇവര് തമ്മിൽ ഒരു കല്യാണത്തിലേക്ക് പോകുന്നിരിക്കട്ടെ, അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഓക്കെ, ഒരു വ്യക്തിയുടെ കൂടെ താമസിച്ച് അവരെ മനസ്സിലാക്കി താമസിച്ചതിൻ്റെ ചിലപ്പം ആ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരി പറ്റത്തില്ലെന്ന് തോന്നി കാണും. പക്ഷെ പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടോ ആ പുള്ളിക്കാരനെ വേണം. അപ്പൊ ഈ 4 വർഷം വെറുതെ ടൈം വേസ്റ്റ് ആക്കിയത് അവരത് ചെയ്യും. മനുഷ്യനല്ലേ, തെറ്റ് പറ്റത്തില്ലേ. വിവാഹം പറയുന്നതിനെ ഇങ്ങനെ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കുമ്പോഴൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിവാഹത്തിന് വേറെ ചില ലയബിലിറ്റീസ് ഉണ്ടാവും.